നമസ്കാരം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇംപ്രൂവ്മെൻ്റ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020 മാർച്ചിൽ നിങ്ങൾ തന്നെ എക്സാം എഴുതിയിട്ടുള്ള ആ പേപ്പറാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തു. 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിനകത്ത് ചെയ്തത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്സിജൻ ക്ലാസ്സസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. ഈ കാണുന്ന ഫിഗർ കൺസിഡർ ചെയ്യുക. 3-dimensional ഫിഗർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിൻറ്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ ഇൻറ്റേർണലി ഇൻ ദ റേഷ്യോ 2:3. ഇത് ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡിസ്റ്റൻസ് പി ക്യൂ നമ്മൾ കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കണം പി ക്യൂവിനെ ഡിവൈഡ് ചെയ്യുന്ന, ഇൻറ്റേർണലി 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ സെക്ഷൻ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, 3-dimensional ജോമെട്രിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഇതാണ്. ഒന്ന് ഡിസ്റ്റൻസ് ഫോർമുലയും സെക്ഷൻ ഫോർമുലയാണ് അതിനാകെ പഠിക്കാനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഡിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട് നമുക്ക്. എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ഇതുവരേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. വൈ ആക്സിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് 4 ആണ്. സെഡ് ആക്സിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് 5 ആണ് അല്ലേ. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് 4, സെഡ് കോർഡിനേറ്റ് 5 ആയിട്ടുള്ള ഈ പോയിൻ്റ് പി എന്ന് പറയുന്ന പോയിൻ്റ് അപ്പോൾ ഏതാണ്? 3, 4, 5 എന്ന് പറഞ്ഞ പോയിൻ്റ് ആണ് അല്ലേ. 3, 4, 5 ഓർഡർ ട്രിപ്ലെറ്റ് ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ക്യൂ ആണ്. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പോയിന്റ് ക്യൂ ആണ്. ഈ പോയിന്റ് എവിടെയുള്ളത്? വൈ ആക്സിൻ്റെ മുകളിലുള്ളത്. വൈ ആക്സിൻ്റെ മുകളിൽ എക്സ് കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഈ ഡിസ്റ്റൻസ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ഏതായിരിക്കും? 0, 4, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ക്യൂ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ് 3, 4, 5 and 0, 4, 0 ആണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. x2 - x1² + y2 - y1² + z2 - z1² റൂട്ട് ഉണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനെ x1, y1, z1 എന്ന് എടുക്കുക. ഇതിനെ x2, y2, z2 എന്ന് എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 0 - 3² + 4 - 4² + 0 - 5² ഇങ്ങനെ കിട്ടും അല്ലേ. സിംപ്ലിഫൈ ചെയ്യുക. റൂട്ട് ഓഫ് -3² (9) + 0 - 4 - 4 = 0 വരും അല്ലേ. പിന്നെ -5² (25). ഇത്ര കിട്ടാൻ നോക്കൂ. ഇറ്റ് ഇസ് റൂട്ട് 34 അല്ലേ. റൂട്ട് 34 ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വരിക. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് റൂട്ട് 34 ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പി ക്യൂ എന്ന് പറയുന്ന പോയിൻറ്റ്, രണ്ട് പോയിൻറ്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം, അതല്ലെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരയ്ക്കാമെന്ന് വിചാരിക്കും. ഇതാണ് പി. 3, 4, 5 എന്ന് പറയുന്ന കോർഡിനേറ്റാണ് പി. ഇതാണ് ക്യൂ. 0, 4, 0 ആണ് ക്യൂ. ഇപ്പോൾ ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് ഇതാണ് സംഭവം. ഈ ലൈനാണ്. എന്നാലും നമുക്കിങ്ങനെ വരയ്ക്കാം. ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു പോയിൻ്റ് 6. ആ 6-ൻ്റെ റേഷ്യോ, 6 ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 2:3 ആണ് അല്ലേ. ഇൻറ്റേർണലി 2:3 പി ക്യൂവിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സെക്ഷൻ ഫോർമുല ഇപ്പോൾ x1, y1, z1 എന്ന് പറഞ്ഞ പോയിൻ്റ്, അതുപോലെ x2, y2, z2 എന്ന് പറഞ്ഞ പോയിൻ്റ്, ഈ രണ്ട് പോയിൻ്റുകളും ജോയിൻ ചെയ്യുന്ന ലൈൻ
എം ഈസ് ടു എൻ എന്ന് പറയുന്ന റേഷ്യോയിൽ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷൻ ഫോർമുല എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ, എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ, എം സെഡ് ടു പ്ലസ് എൻ സെഡ് വൺ ബൈ എം പ്ലസ് എൻ. ഇതാണ് ആ ഫോമുല അല്ലേ. സെക്ഷൻ ഫോമുല എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്റേണൽ സെക്ഷൻ ഫോമുലയാണ്. എക്സ്റ്റേണൽ സെക്ഷൻ ഫോമുല എന്താ വരിക? ഒരു മൈനസ് വരും അല്ലേ. ഇതിൻ്റെ നടുക്കൊക്കെ മൈനസ് ആണ് വരിക, പ്ലസിൻ്റെ പകരം മൈനസ് ആയിരിക്കും. അപ്പോൾ അത് എക്സ്റ്റേണൽ സെക്ഷൻ ഫോമുലയാണ്, ഇത് ഇൻറ്റേണൽ ഫോമുലയാണ്. ഒരു പോയിന്റ് ഒരു ഫോമുലയും കൂടി ഉണ്ടല്ലോ, അതിൽ മിഡ് പോയിന്റ് ഫോമുല എന്ന് പറഞ്ഞിട്ട് അല്ലേ. മിഡ് പോയിന്റ് ഫോമുല എന്താ നമ്മൾ പഠിക്കുക? എങ്ങനെ എഴുതുക? എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു, സെഡ് വൺ പ്ലസ് സെഡ് ടു ബൈ ടു. അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ ആയിരിക്കും, അതുകൊണ്ടാണ് താഴെ ടു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പോയിന്റുകളൊക്കെ. ഇത് എക്സ് വൺ വൈ വൺ സെഡ് വൺ, ഇത് എക്സ് ടു വൈ ടു സെഡ് ടു ആണ്. അതാണ് ഇതാണ് എം ഈസ് ടു എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാനിവിടെ എഴുതാം, നോക്കാം. ടു ഇൻറ്റു എക്സ് ടു എന്ന് പറയുന്നത് സീറോ, പ്ലസ് ത്രീ ഇൻറ്റു എക്സ് വൺ ത്രീ. എക്സ് ടു എന്ന് പറയുന്നത് സീറോ, എക്സ് വൺ ത്രീ, ഡിവൈഡഡ് ബൈ ടു പ്ലസ് ത്രീ കൊമ ടു ഇൻറ്റു വൈ ടു ഇസ് ഫോർ അല്ലേ. വൈ ടു ഫോർ ആണ്, പ്ലസ് ത്രീ ഇൻറ്റു വൈ വണ്ണും ഫോർ ആണ്, ഡിവൈഡഡ് ബൈ ടു പ്ലസ് ത്രീ. അടുത്തത് ടു ഇൻറ്റു സെറ്റ് ടു, സെറ്റ് ടു സീറോ, പ്ലസ് ത്രീ ഇൻറ്റു ഫൈവ്, ഡിവൈഡഡ് ബൈ ടു പ്ലസ് ത്രീ. ഇതാണ് കോർഡിനേറ്റ് വരിക. ദിസ് ഇസ് ഈക്വൽ ടു നയൻ ബൈ ഫൈവ് കൊമ എയ്റ്റ് പ്ലസ് ട്വൽവ് ട്വൻറ്റി ബൈ ഫൈവ് കൊമ ഫിഫ്റ്റീൻ ബൈ ഫൈവ്, ഫിഫ്റ്റീൻ ബൈ ഫൈവ്. ദറ്റ് ഈസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നയൻ ബൈ ഫൈവ് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ട്വൻറ്റി ബൈ ഫൈവ് ഇസ് ഫോർ, ഫിഫ്റ്റീൻ ബൈ ഫൈവ് ഇസ് ത്രീ. ഇതാണ് കോർഡിനേറ്റ് ഓഫ് ദ പോയിൻ്റ് ആർ വിച്ച് ഡിവൈഡ്സ് പി ക്യു ഇൻ ദ റേഷ്യോ എം ഈസ് ടു എൻ. ഓക്കെ, സംശയങ്ങളില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നാല് മൂന്ന് മാർക്കാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റിന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റിന് ഒരു മാർക്കും, ഈ സെക്ഷൻ ഫോമുല യൂസ് ചെയ്ത് കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്ന പോയിന്റിന് രണ്ട് മാർക്കുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ള മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇക്വേഷൻ എന്താണ്? ഓർക്കുന്നുണ്ടോ എല്ലാവരും? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ശരിയല്ലേ, സംശയങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കോസ് എക്സ്. നമുക്ക് തന്നേക്കുന്ന കോസ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? കോസ് എക്സ് പ്ലസ് എച്ച് ആയിരിക്കും അല്ലേ. ശരിയല്ലേ. ഓക്കെ, ദെൻ ഈ രണ്ട് വാല്യൂസും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. എന്നല്ലേ കിട്ടുക? കോസ് എ മൈനസ് കോസ് ബി. എന്താണ് ഫോർമുല? കോസ് എ മൈനസ് കോസ് ബി. ഫോർമുല ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. കോസ് എ മൈനസ് കോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു അല്ലേ. മൈനസ് ടു എ സൈൻ എ പ്ലസ് ബി ബൈ ടു ആൻഡ് സൈൻ എ മൈനസ് ബി ബൈ ടു. അതാണ് ഫോമുല, കോസ് എ മൈനസ് കോസ് ബിയുടെ ഫോമുല. ഇത് ഓർത്ത് വയ്ക്കുക, അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തോളൂ. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ, ഇവിടെ ആ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഞാൻ മൈനസ് ടു ഇൻറ്റു, ഇവിടുത്തെ എ എന്ന് പറയുന്നതാണ് എക്സ് പ്ലസ് എച്ച് അല്ലേ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് പ്ലസ് എച്ച് സോറി പ്ലസ് എക്സ്, ഓക്കെ പ്ലസ് എക്സ്, ഇത് എ ഇത് ബി അല്ലേ. ഇതാണ് എ ഇതാണ് ബി, ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ എച്ച്. ശരിയല്ലേ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം ഇനി ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ നടത്താം. ഇവിടെ എഴുതാം ഞാൻ
this is equal to limit h tends to 0 minus 2 into but a sin x plus x 2x varu le sin 2x plus h by 2 okay pinne ipartha sin x um x um cut cheythu kaniyal h by 2 aanu balance varu divided by h nu varu seriyalle okay samshayangal onnum illa enna njan vicharikkanu okay ana ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഈ 2 നെ നമുക്ക് എന്ത് ചെയ്യാം ഈ h ന്റെ താഴേക്ക് കൊണ്ടുവരാം എന്തിനാ അങ്ങനെ കൊണ്ടുവരുന്നു വെച്ചാൽ sin h by 2 by h by 2 കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ ലിമിറ്റിൽ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് x tends to 0 sin x by x എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ sin h by 2 ന്റെ താഴെ എന്ത് വരണം sin x ആണെങ്കിൽ x വരണം h by 2 ആയതുകൊണ്ട് എന്ത് വരണം നമുക്ക് h by 2 തന്നെ വരണം അല്ലേ അപ്പോൾ അങ്ങനെ h by 2 വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉള്ള 2 നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ താഴേക്ക് കൊണ്ടുവരാം അവിടെ മൈനസ് ഉണ്ട് ഞാൻ ഇത് പുറത്തേക്ക് എടുത്തു മൈനസ് ലിമിറ്റ് h tends to 0 sin ഇവിടെ ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് എഴുതിക്കേ എന്താ വരിക sin 2x by 2 x വരില്ലേ പ്ലസ് അപ്പുറത്ത് എന്ത് വരും h by 2 എന്ന് വരും ശരിയല്ലേ ഇനി ഈ സൈഡിൽ sin h by 2 divided by ഈ 2 ഞാൻ h ന്റെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് h by 2 ഓക്കേ ക്ലിയർ ഇനി രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത് ഒന്ന് രണ്ട് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും നോക്കൂ മൈനസ് ലിമിറ്റ് h tends to 0 സൈൻ x പ്ലസ് h by 2 ഇൻറ്റു ലിമിറ്റ് h tends to 0 സൈൻ h by 2 by h by 2 ഇങ്ങനെ വരും ഓക്കെ ഇനി ആ ഫോമിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടെ എഴുതണം ഇവിടെ ലിമിറ്റ് x tends to 0 സൈൻ x by x ആണ് 1 ഇവിടെ ലിമിറ്റ് h tends to 0 സൈൻ h by h അല്ല ഉള്ളത് എന്താ ഉള്ളത് h by 2 by h by 2 ആണ് അല്ലേ അപ്പോൾ ഈ ലിമിറ്റും എന്താവണം h by 2 ആവണം h tends to 0 ആണെങ്കിൽ h 0 ലേക്ക് അടുക്കുകയാണെങ്കിൽ എച്ചിൻ്റെ പകുതിയും എന്തിലേക്ക് തന്നെ അടുക്കുന്നുണ്ടാവുക സീറോയിലേക്ക് തന്നെ അടുക്കുന്നുണ്ടാവുക അല്ലേ എച്ച് ടെൻസ് ടു സീറോ ആണെങ്കിൽ എച്ച് ബൈ ടു ടെൻസ് ടു സീറോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ എച്ച് ബൈ ടു ടെൻസ് ടു സീറോ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഈ ഒരു ടേം മൊത്തമായിട്ട് ഈ ഒരു എക്സ്പ്രഷൻ മൊത്തമായിട്ട് എന്ത് കിട്ടും നമുക്ക് 1 എന്ന് കിട്ടും ഓക്കെ ഇനി ഇതിനകത്ത് ലിമിറ്റ് കൊടുക്കുക നിങ്ങൾ മൈനസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു ഓക്കെ ഇവിടെ ഞാൻ ലിമിറ്റ് കൊടുത്തെഴുതാം മൈനസ് സൈൻ ഇവിടെ എക്സിന് നമ്മൾ ലിമിറ്റ് ഒന്നും കൊടുക്കണ്ട എക്സിന് അല്ല ലിമിറ്റ് കൊടുക്കുന്നത് നമ്മൾ എച്ചിനാണ് ലിമിറ്റ് കൊടുക്കുന്നത് അപ്പോൾ എന്താ കൊടുക്കേണ്ടത് എച്ചിന് പകരം സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും സൈൻ എക്സ് പ്ലസ് സീറോ ഇൻറ്റു ഈ ടേം മൊത്തമായിട്ട് എന്തായി വന്നു 1 ആയിട്ടും വന്നു മൈനസ് സൈൻ എക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ടാൻ എക്സ് കോസ് എക്സ് സീക് എക്സ് സൈൻ എക്സ് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഷുവറായിട്ടും ചോദിക്കും എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ അതേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക ആറ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണുള്ളത് അതിലേതെങ്കിലും ഒന്ന് ചോദിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ പോകുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ക്വസ്റ്റ്യൻ നമ്പർ 8 അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യനും ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എട്ടിൽ രണ്ട് പാർട്ടുകളുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടു ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു 50 അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈസ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് 50 1250 1275 101/2 ഇതാണ് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു 50 ശരിയല്ലേ അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ഓരോന്ന് ഓരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും 1 1 കോൺസ്റ്റൻ്റ് ആണ് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0 ആണ് വരിക അല്ലേ 0 പ്ലസ് എക്സ് എന്ന് പറഞ്ഞതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഇനി എക്സ് റേസ് ടു 4 ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു 50 ഡെറിവേറ്റീവ് 50 ഇൻറ്റു എക്സ് റേസ് ടു 49 അല്ലേ ഇങ്ങനെയാണ് വരിക ശരിയല്ലേ എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ഈ ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഓരോ ഫംഗ്ഷൻ്റെയും
ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് പകരം എന്ത് കൊടുക്കുക, വൺ കൊടുക്കുക ഈ ഡെറിവേറ്റീവിൽ. എഫ് ഡാഷ് ഓഫ് വൺ എന്താണ് വരിക, ഇത് സീറോ ആണ്, പിന്നെ ഇപ്പുറത്ത് വൺ ഉണ്ട്, ഇവിടെ ടു ഇൻറ്റു വൺ ടു, ത്രീ ഇൻറ്റു വൺ സ്ക്വയർ ത്രീ, പ്ലസ് ഫോർ ഇൻറ്റു വൺ ക്യൂബ് ഫോർ, പ്ലസ് എക്സെട്ര എത്ര വരും, 50 ഇൻറ്റു വൺ റേസ് ടു 49, 50. അപ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് 50 ആണ് നമ്മുടെ ഡെറിവേറ്റീവ്. ശരിയല്ലേ. ഇനി ഇതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതെല്ലാം കൂടെ ഇരുന്ന് നമ്മൾ കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുമോ, ഇല്ല. നമുക്ക് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. വൺ പ്ലസ് ടു പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഈക്വൾ ടു എന്താണ് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അല്ലേ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെവിടെ പഠിച്ചേക്കണേ, സീക്വൻസ് ആൻഡ് സീരീസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിൽ സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ചാപ്റ്റർ പഠിച്ചാൽ ആ ചാപ്റ്ററിലേക്ക് മാത്രമായിട്ടല്ല ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. തൊട്ടടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പം ആ ചാപ്റ്ററിലെ കണ്ടൻറ്റുകൾ നമ്മൾ ഉപയോഗിക്കും. പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കൂടുതൽ കാണാറുണ്ടായിരുന്നില്ല. ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ചാപ്റ്ററിലെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും അങ്ങനെയല്ല, ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, അപ്ലിക്കേഷൻസ് ഫോർമുല കൺസെപ്റ്റൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രയാ, 50 ആണല്ലേ. 50 ഇൻറ്റു 50 പ്ലസ് വൺ ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 50 വൺ ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്തല്ലേ 25 വരും അല്ലേ. 25 ഇൻറ്റു 50 വൺ 1275, 25 ഇൻറ്റു 50 വൺ 1275 എന്ന ആൻസർ കിട്ടും. 1275 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതേതാണ്, ഓപ്ഷൻ സി ആണ് തോന്നുന്നു അല്ലേ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ മീൻസ് എട്ടാമത്തേലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, രണ്ട് വാല്യൂസ് ഉണ്ട് എഫ് ഓഫ് എക്സിന്, മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് സീറോ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ. ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആൻഡ് സീറോ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ. ഇങ്ങനെയാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ശരിയല്ലേ, ഇതിലൊക്കെ സംശയമൊന്നുമില്ല, എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. ഇവിടെ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു വരുന്ന സമയത്ത് എന്തുപയോഗിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, നമുക്ക് ഡയറക്റ്റായിട്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇന്ന് സ്പ്ലിറ്റ് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കാം, അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും നമ്മൾ കണ്ടുപിടിക്കും. ഇനി ഇത് രണ്ടും ഈക്വൽ ആവണം. ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുള്ളൂ അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ഇത് ടൈപ്പ്, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എക്സ് ലെസ് ദാൻ എ എന്നൊക്കെ പറഞ്ഞ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സ്പ്ലിറ്റ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഉപയോഗിക്കുക. അല്ലാത്ത സമയങ്ങളൊന്നും നമ്മൾ സാധാരണഗതിയിൽ എന്ത് ഉപയോഗിക്കാറില്ല, റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഉപയോഗിക്കാറില്ല. ഡയറക്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ എന്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ, ഇവിടെ ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എക്സ് ഇഫ് എക്സ് ഗ്രീറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആൻഡ് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാല്യൂ എന്തിന് പറയുന്നുണ്ട്, മോഡ് എക്സിന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ഒരു ചെറിയൊരു കുഴപ്പം ഉണ്ടാവില്ലേ, എന്ത് കുഴപ്പമാണ്, അത് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോഴും ലെസ് ദാൻ സീറോ ആകുമ്പോഴും ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈക്വൾ ടു സീറോ വേണ്ട, അത് പോട്ടെ, നമ്മൾ തൽക്കാലം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഈക്വൾ ടു സീറോ സീറോ ആണ്. പക്ഷേ ഈക്വൾ ടു സീറോ അല്ലാത്ത കേസുകളിൽ, നോട്ട് ഈക്വൾ ടു സീറോ ആണെങ്കിൽ രണ്ട് പോസിബിലിറ്റിയാണ്, എന്താണ്ടാവുക, ഗ്രേറ്റർ ദാൻ സീറോയും ഉണ്ടാവും ലെസ് ദാൻ സീറോയും ഉണ്ടാവും. അപ്പോൾ സപ്പോസ് ഇത് ലെസ് ദാൻ സീറോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലിമിറ്റ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ
ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ് ബൈ എക്സ് ആയിരിക്കും അല്ലേ എന്ന് വെച്ചാൽ എന്താ വൺ ആണ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ശരിയല്ലേ ഇനി എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിലോ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മൈനസ് എക്സ് ആയിരിക്കും മൈനസ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ആയിരിക്കും അല്ലേ ഇഫ് എക്സ് ലെസ് ദാൻ സീറോ അടുത്തത് സീറോ ഇഫ് എക്സ് ഈക്വൽ ടു സീറോ ഇങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യാം മാറ്റി എഴുതാം ഏതാണ് വാല്യൂ ഉണ്ടാവുക വൺ മൈനസ് വൺ ആൻഡ് സീറോ ഓക്കെ ഇതിങ്ങനെ മാറ്റി എഴുതണം നിർബന്ധമൊന്നുമില്ല ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രം മാറ്റിയാലും മതി ഓക്കെ ഞാനത് മാറ്റി എഴുതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് എന്തുകൊണ്ടാണ് ഇവിടെ എക്സ് ബൈ എക്സ് വന്നത് മോഡുലസ് പോയത് എന്തുകൊണ്ടാണ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണ് എക്സ് തന്നെയാണ് അല്ലേ അപ്പോൾ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും വൺ വരും ഇനി എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിലോ മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് ആണ് അപ്പോൾ മൈനസ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും മൈനസ് വൺ ആണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ വരും അപ്പോൾ ഫംഗ്ഷന് രണ്ട് വാല്യൂ ഉള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ വണ്ണും എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ മൈനസ് വണ്ണും എക്സ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ സീറോയും മൂന്ന് വാല്യൂസാണ് വന്നിട്ടുള്ളത് നോക്കൂ ഇപ്പം നമുക്ക് ലിമിറ്റ് കൊടുക്കാം ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം അതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുക ഓക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ് സീറോ മൈനസ് എന്ന് പറയുമ്പോൾ എന്താ ലെസ് ദാൻ സീറോ അല്ലേ ലെസ് ദാൻ സീറോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് നിങ്ങൾക്ക് ഈ വാല്യൂ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം മൈനസ് എക്സ് ബൈ എക്സ് എന്ന് വെച്ചാൽ എന്താണ് മൈനസ് വൺ അല്ലേ ഓക്കെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും കൊടുക്കില്ലെങ്കിലും ഇവിടെ നമ്മൾ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് പകരം ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വൺ എന്നല്ലേ വരിക ഈക്വൽ ടു മൈനസ് വൺ എന്ന് വരിക അപ്പോൾ മൈനസ് വണ്ണിൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ ആകുമ്പോൾ എന്തായിരിക്കും മൈനസ് വൺ തന്നെയായിരിക്കും അതേപോലെ ഇവിടെയോ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് സീറോ പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ ആണ് അവിടെ ലിമിറ്റ് എന്താണ് എക്സ് ബൈ എക്സ് ആ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ് ആണ് വരിക എക്സ് ബൈ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ അല്ലേ ലിമിറ്റ് വരുന്നത് എന്താണ് വൺ ആണ് ഒന്ന് ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് വണ്ണും റൈറ്റ് ലിമിറ്റ് പ്ലസ് വണ്ണും ആണ് അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല ദെർഫോർ നമ്മൾ എന്തെഴുതും എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് ഹാവ് ഹാവ് എ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എക്സ് ഈക്വൽ ടു സീറോയിൽ എഫ് ഓഫ് എക്സിന് എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ എഴുതി വയ്ക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് മാർക്കാണ് ഓക്കെ അപ്പോൾ ഇതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആണ് ഇതും ഡെറിവേറ്റീവ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇത്രയാണ് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ആദ്യത്തെ പാർട്ട് അതായത് മൂന്ന് മാർക്കിന് ചോദിക്കുന്ന എട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് ഇതിലേതെങ്കിലും ആറ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ആറ് ഇൻറ്റു മൂന്ന് 18 മാർക്കാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഈ പാർട്ടിൽ നിന്ന് കിട്ടുക അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നാണ് ഈ ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കണം അടുത്ത പ്രാവശ്യം ചോദിക്കുക എന്നുള്ളത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യനും സെറ്റ്സിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ജനറൽ സൊല്യൂഷനും പ്രിൻസിപ്പൽ സൊല്യൂഷനും കണ്ടുപിടിക്കാനുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് സീരീസ് ജോമെട്രിക് പ്രോഗ്രഷൻ ഇൻഫൈനൈറ്റ് സീരീസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ സ്പെഷ്യൽ സീരീസിൽ നിന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നിന്ന് തന്നെ ചോദിച്ച സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കിൻ്റെ അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചു ഓക്കെ അതുപോലെ സെറ്റിൽ നിന്നും ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇനി വന്നിട്ടുള്ള ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ ചെയ്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നിന്നാണ് അത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദെൻ എഗെയിൻ പിന്നെ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ഏഴും എട്ടും ക്വസ്റ്റ്യൻസ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അപ്പോൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര മാർക്ക് കിട്ടി ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി അല്ലേ രണ്ട് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടി അപ്പോൾ ഈ ഒരു അനാലിസിസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഈ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓരോ ചാപ്റ്ററിനും ഏതൊക്കെ കണ്ടൻറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുള്ളത് അപ്പോൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ
അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സെക്ഷൻ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ആ ഒരു സെക്ഷൻ, പിന്നെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസിൽ സ്പ്ലിറ്റ് വരുന്നത് സ്പ്ലിറ്റ് വരാത്തതുമായിട്ട് എക്സസൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിനകത്ത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നമ്മൾ ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മോഡുലസ് വരുമ്പോൾ മാത്രം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മോഡുലസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എവിടെയാണ്? മോഡുലസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിൽ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന്, അല്ലെങ്കിൽ ബൈനോമിയൽ തിയറത്തിലെ ഒരു സെക്ഷൻ സീക്വൻസ് ആൻഡ് സീരീസിലെ സമ്മ്, അതൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടല്ല ചോദിക്കുക, ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും ഇപ്പോൾ ഈ തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത് കുറച്ച് റീസെൻ്റായിട്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്താൽ റിവിഷൻ ചെയ്യല്ല വേണ്ടത്, ആദ്യം മുതൽ പഠിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പലരും പറയും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ പഠിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? റിവൈസ് ചെയ്യണം, ഒന്ന് റിഫ്രഷ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഒരു അരമണിക്കൂർ വീഡിയോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുന്നവരെയും എല്ലാ ദിവസങ്ങളും നമ്മൾ ചെയ്യും. 6 മണിക്കാണ് എല്ലാ വീഡിയോസും വരിക. എല്ലാ ദിവസവും 6 മണിക്ക് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. ആ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ഇതിൻ്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം, ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഇത് കാണാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ചാനൽ. ഓക്കെ, മറ്റൊരു ഒരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാം. താങ്ക് യു.